ലോക്ഡൌണിൽ രാത്രിയുടെ വിവിധ ഭാവങ്ങൾ ക്യാൻവാസിൽ പകർത്തുകയാണ് ആറാട്ടുതൊടി വീട്ടിൽ ചിത്രകാരൻ മുഹമ്മദ് മാട്ടി. കോടൂർ ഉമ്മത്തൂർ വീട്ടിലെ മട്ടുപ്പാവിലാണ് ലോക്ഡൌൺ കാലം വരയിലൂടെ തന്റെ സമയം ചെലവഴിക്കുന്നത്. കോവിഡിന്റെ ഭാഗമായി ലോക്ഡൌൺ വരുമെന്ന് മുന്നിൽ കണ്ട് വരയ്ക്കാനാവശ്യമായ പേപ്പറും കളറുമെല്ലാം നേരത്തെ തന്നെ വാങ്ങി കയ്യിൽ കരുതിയിരുന്നു. പിന്നീട് ലോക്ഡൌണിൽ തന്റെ വരയുമായി മുന്നോട്ടു പോവുകയായിരുന്നു. ഓരോ ദിവസവും ഓരോ രാത്രിയുടെ കാഴ്ചകളാണ് ഇദ്ദേഹത്തിന്റെ വരയിലൂടെ പുറത്തുവരിക. രാത്രി ഭക്ഷണത്തിനു ശേഷം ലഭിക്കുന്ന സമയമാണ് പ്രധാനമായും വരയ്ക്കാനായി പ്രയോജനപ്പെടുത്തുന്നത്. 2 മണിക്കൂറുകളോളം എടുക്കും ചിത്രം പൂർത്തീകരിക്കാൻ. തുടർന്ന് ചിത്രം സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്റെ സുഹൃത്തുക്കൾക്കായി പങ്കുവയ്ക്കും. ഓരോ ദിവസവും മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ഉപ്പ അബ്ദുള്ളക്കുട്ടിയുടെയും ഉമ്മ ഖദീജയുടെയും പ്രോത്സാഹനത്തോടെയാണ് 1993 കോഴിക്കോട് യൂണിവേഴ്സൽ ഫൈൻ ആർട്സ് കോളേജിൽ ചിത്രരചന പഠിക്കാൻ ആരംഭിച്ചത്. 1995 കോടൂർ വടക്കേമണ്ണയിൽ തന്റെ ഓമനപ്പേരായ മാട്ടി എന്ന പേരിൽ പരസ്യ ചിത്രകല ഡിസൈൻ സ്ഥാപനം തുടങ്ങി. 2010 ചിത്രകലയിൽ സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. 2013 വേങ്ങര പഞ്ചായത്തിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. ഈ സമയത്ത് പ്രത്യേക വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ചിത്രം വരയ്ക്കുന്നത് കൂടുതൽ ആകർഷണീയമാകുമെന്ന പാണക്കാട് മുയിനലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയുടെ വിവിധ ഭാവങ്ങൾ ക്യാൻവാസിൽ പകർത്താൻ മുഹമ്മദ് തീരുമാനിച്ചു. രാത്രിയുടെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയതോടെ അടയാളങ്ങൾ എന്ന പേരിൽ ഇവ പ്രദർശനങ്ങളിലേക്കും എത്തിച്ചു. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, വയനാട്, മലപ്പുറം എന്നിവിടങ്ങളിൽ പ്രദർശനവും നടത്തി. ഈ മാസം 15 കണ്ണൂർ തലശ്ശേരിയിൽ പ്രദർശനം നടത്താൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ ലോക്ഡൌൺ കാരണം അതിന് സാധ്യമായില്ല. ഇനി സെപ്റ്റംബറിലാണ് തൃശൂരിൽ പ്രദർശനമുള്ളത്. തോന വരച്ചിട്ടുണ്ട് പിന്നെ ലോക്ഡൌൺ സമയത്ത്. കാരണം അന്ന് മറ്റേത് നമ്മൾ ഒരു ആഴ്ചയിൽ ഉണ്ട് ഒക്കെ ഓരോ ചിത്രങ്ങൾ വരക്കും. ഇത് ദിവസം ഓരോ ചിത്രം വരക്കാൻ നമുക്ക് കഴിയുണ്ട്. വരക്കാൻ അധികം രാത്രിയായിരിക്കും. രാത്രി പിന്നെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് ഒരു ചിത്രത്തിന് വേണ്ട സമയം. ആ സമയത്താണ് ഇത് അധികം വരക്ക. ഇവിടെ എൻ്റെ ചിത്രകലയിൽ എൻ്റെ കുടുംബം നിർണായക ഘടകമാണ്. കാരണം ഇത് പഠിക്കാൻ തന്നെ എൻ്റെ ഉപ്പിയമ്മയും നിർദ്ദേശിച്ചതായിരുന്നു. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഫൈൻ ആർട്സിൽ പോയി ചിത്രകലയുടെ ബിരുദം നേടുന്നത്. അതിനുശേഷം 1995 മാട്ടിയുടെ ഡിസൈൻ ആരംഭിക്കുന്നത്. അതിനുശേഷം ഇവരെല്ലാവരും ഈ ചിത്രകലയിൽ വളരെയധികം പ്രോത്സാഹനം നൽകി. എൻ്റെ ഭാര്യ, മക്കൾ, മുർഷിദ, സഫ്വാൻ, റിയ പോലൊക്കെ വളരെ എല്ലാ കാര്യങ്ങൾക്കും സഹായവും, അതുപോലെ കൂട്ടുകാരുണ്ട്, സ്കൂൾ പഠിക്കുന്ന കൂട്ടുകാരും എല്ലാവരും വളരെ അധികം പ്രോത്സാഹനവും പിന്നെ എല്ലാവരെയും പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരക്കാൻ തിരഞ്ഞെടുത്തത്. ലോക്ഡൌൺ കാലത്ത് മാത്രം ഏകദേശം 25 ചിത്രങ്ങൾ പിറവിയെടുത്തു. ഭാര്യ മുംതാസ്, റിയ, സഫ്വാൻ, മുർഷിദ എന്നിവർ മക്കളാണ്. മരുമകനായ നിസാറും പേരക്കുട്ടിയായ ഫിദാൻ മുഹമ്മദും സഹായികളായി കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ്സ് ഉൽപ്പന്നങ്ങളുമായി ടിപി ട്രേഡേഴ്സ്, പുത്തനത്താണി, ഏഷ്യൻ പെയിന്റ്സ്, സർഫാകോട്ട്, എസ്ഡി, ഷിൻലാക് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ്. നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് കളർ എസി. ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച്. കൂടാതെ സിപി ഫിറ്റിംഗ്സ്, പിവിസി പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്സ്, വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും. കളറിംഗ് യുവർ ഡ്രീംസ്. ടിപി ട്രേഡേഴ്സ്, ബൈപാസ് റോഡ്, പുത്തനത്താണി.